പത്താൻ വരുന്നതിന് മുമ്പ് തന്നെ കേട്ടു തുടങ്ങിയാണെന്ന് എന്റെ ഓർമ്മ ഈ ജവാൻ എന്ന സിനിമയെ പറ്റി അല്ലേ. ആറ്റ്ലി ഡയറക്ട് ചെയ്ത്, എസ് ആർ കെ സ്റ്റാർ ചെയ്ത്, നയൻതാര, വിജയ് സേതുപതി ഇവരൊക്കെ വരുന്ന ഈ സിനിമ ആദ്യം ഇതിന്റെ ആ ഒരു ഫേസ് മറ്റേ കിട്ടി കിട്ടി ആ ഒരു ലുക്കിലുള്ള എനിക്കാണ് പോസ്റ്റർ റിലീസ് കണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അത് തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ഒക്കെ ജനറേറ്റ് ചെയ്തായിരുന്നു. പിന്നെ പത്താൻ വന്നു, പത്താൻ വന്നപ്പോ എസ് ആർ കെയുടെ ഗ്രാഫ് നല്ല കുത്തനെ കയറി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് ജവാന്റെ ട്രെയിലർ. ആ ട്രെയിലർ കണ്ടപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്തു. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് തോന്നിയത് ഇതിൽ നമ്മൾ ഷാറൂഖ് ഖാന്റെ ഇഷ്ടപ്പെടുന്ന കുറെ എലമെന്റ്സുകൾ എടുത്തു വെക്കാൻ ആറ്റ്ലി വളരെ കോൺഷ്യസ് ആയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതിൽ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുള്ള. എസ് ആർ കെയുടെ ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ കുറച്ച് വില്ലൻ ഫ്ലേവറും ടച്ചും ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ അല്ലെ. ഇപ്പൊ ഡറ്, ബാസിഗർ അതൊക്കെ ചെയ്തു വന്ന് സ്റ്റാർഡം എസ്റ്റാബ്ലിഷ് ചെയ്ത എസ് ആർ കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലോട്ട് പിന്നെയും വരുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിന് അത് ആ ഒരു റെഫറൻസിന് അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതിൽ എസ് ആർ കെയുടെ മറ്റൊരു നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയുടെ കുറച്ച് എലമെന്റും ആറ്റ്ലിയുടെയും വേറൊരു സിനിമയിൽ അതേപോലെ ഒരു പാറ്റേൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എലമെന്റ് ഇതിൽ പിന്നെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊരു നല്ല ടച്ച് ആയിട്ട് എനിക്ക് തോന്നി. അത് മറ്റൊന്നുമല്ല ചക്ദേ ഇന്ത്യയിലെ എസ് ആർ കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഷാറൂഖ് ഖാന്റെ ചക്ദയിൽ ആ റോള്. അതിലൊരു വനിത, ഒരു വുമൺ ഹോക്കി ടീമിന്റെ കോച്ചായിട്ട് എസ് ആർ കെ വരുമ്പം ഒരു ബഞ്ച് ഓഫ് കുറച്ചുകൂടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കുറച്ച് മെൻറ്റർ ചെയ്യുന്ന ഒരാളായിട്ട് വരുമ്പോഴത്തേക്കും ആ റോള് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ അറ്റ്ലിയുടെ ബിജിൽ വന്നപ്പോഴത്തേക്കും ബിജിലും വിജയ് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ട് അതിനകത്ത്. ആ ഒരു എന്താ പറയുക, ഒരു ഒരു പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ മെൻറ്റർ ചെയ്ത് അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് പോകുന്ന ഒരു എലമെന്റ് ഇവിടെ എവിടെയൊക്കെയോ ഹിറ്റ് ചെയ്തു. ഒരു ആക്ഷൻ പാക്ഡ് ഡ്രാമയാണ്, അതിനകത്തും പക്ഷെ അവർ ആ സ്പിന്ന് കൊണ്ടുവന്നു. അപ്പൊ ആ എലമെന്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി വേറെ തോന്നിയ പ്രത്യേകതയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി ഇതിൽ നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇതിനകത്തുള്ള എസ് ആർ കെയുടെ ക്യാരക്ടറിന് ഈ കെട്ടൊക്കെ അഴിക്കുമ്പോഴത്തേക്ക് ഒരു ബാൾഡ് ലുക്ക് ആയിരിക്കുമെന്നും അതിന് ചെറിയൊരു വില്ലനസ് സ്റ്റോൺ ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം എന്നൊരു ഹിന്റൊക്കെ ട്രെയിലർ തരുമെന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ജവാൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് രണ്ടർത്ഥമാണല്ലോ, യുവാവ് എന്നർത്ഥമുണ്ട്, പട്ടാളക്കാരൻ എന്നർത്ഥമുണ്ട്. അപ്പം പോസിബിളി ഒരു മിലിറ്ററി ടച്ച് ഉള്ള വീണ്ടും ഒരു പത്താൻ ഫ്ലേവർ ഉള്ള സിനിമ എന്നൊക്കെയാണ് ഞാൻ ഓർത്തു വെച്ചിരുന്നത്. പക്ഷെ ആ ഒരു പ്രീ കൺസീവ്ഡ് നോഷനെ കംപ്ലീറ്റ്ലി ഒരു മാറ്റിമറിച്ച ഒരു ട്രെയിലർ ആയിരുന്നത്. അപ്പൊ ആ വില്ലൻ ടച്ചും പർട്ടിക്കുലർലി ഈ ട്രെയിലറിന്റെ അവസാനമുള്ള ഒരു ക്ലോഷറും ഞാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വില്ലൻ ഫ്ലേവറിനോട് തന്നെ ചേർത്ത് പറയാവുന്നതാണ്, നമ്മൾ അടുത്തിടക്ക് കണ്ടിട്ടുള്ള വില്ലൻ കഥാപാത്രങ്ങളിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്താ പറയുക, അതിന്റെ ഒരു ഒരു എപ്പിറ്റോമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ക്യാരക്ടറാണ് ജോക്കർ, ബാറ്റ്മാന്റെ ജോക്കർ. ആ ജോക്കർ എന്ന ടൈറ്റിൽ വന്ന സിനിമയിൽ തന്നെ വളരെ എന്താ പറയുക ഹാർഡ് ഹിറ്റിംഗ് ആയ ഒരു ക്യാരക്ടറായിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ നിലവിലോട്ടൊന്നും പോകാൻ ചാൻസ് ഇല്ലെങ്കിലും എവിടെയൊക്കെ കൂടെ ആ ഒരു ഫ്ലേവർ അടിക്കുന്നുണ്ടായിരുന്നു. ഈ ഇയാളുടെ അറ്റയർ വെച്ചുകൊണ്ട് ഒരു വലിയൊരു ജനസമൂഹം പുറത്തോട്ടിറങ്ങി വരുന്ന സീനൊക്കെ എവിടെയോ കൂടെ ഒരു ഫ്ലേവർ ഉണ്ട്, ജോക്കറിന്റെ ഇൻഫ്ലുവൻസ് പോലെ. മേ ബി ജവാന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ ഈ സിനിമയെ കണ്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, ഈ ട്രെയിലറിൽ ഡെഫിനറ്റ്ലി ഹൈലൈറ്റ് ഷാറൂഖ് ഖാന്റെ പുറത്ത് തന്നെയാണ് അല്ലെ. ഷാറൂഖ് ഖാന്റെ പല പല അറ്റയർ, പല സ്റ്റൈലിലുള്ള ലുക്കുകൾ കൊണ്ടുവരിക, ഷാറൂഖ് ഖാനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രെയിലർ പോകാമെന്ന പാറ്റേണാണ് പിടിച്ചിരിക്കുന്നത്. പത്താൻ പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. കാരണം പോസിബിളി പത്താൻ ഒരു വൈ ആർ എഫിന്റെ ഒരു വലിയ സ്പൈ യൂണിവേഴ്സിന്റെ ഒരു പാർട്ട് മാത്രമായ സിനിമയാണ്. ടൈഗർ ഉണ്ട്, അതിനിടക്ക് വേറെ സ്പിൻ ഓഫുകൾ വരാം. അപ്പം കുറച്ച് ഷാറൂഖ് അല്ലാതെയും ഫോക്കസ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജോണിന്റെ ക്യാരക്ടറിന് കൂടുതൽ ഫോക്കസ് ഉണ്ട്, ദീപികയുടെ ക്യാരക്ടറിന് കൂടുതൽ ഫോക്കസ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു ഓൾ ഔട്ട് ഷാറൂഖ് ഷോ ആണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഷാറൂഖിനെ തന്നെ ഫോക്കസ് കൊണ്ട് പാക്കേജ് ചെയ്യുമ്പോഴത്തേക്കും പോസിബിളി ഇതിൽ പവർ പാക്ഡ് പെർഫോമേഴ്സ് വേറെ ഉണ്ട് അല്ലെ. വിജയ് സേതുപതി ഉണ്ട്, നയൻതാര ഉണ്ട്, അവർക്കും ഒരു ഈക്വൽ ഗ്രൗണ്ടിങ് കൊടുത്ത്, ഒരു റെലവൻസ് കൊടുത്തുകൊണ്ട് കഥ വന്നില്ലെങ്കിൽ മേ ബി ആറ്റ്ലിയുടെ ചില സിനിമകൾക്ക് പറ്റിപ്പോകുന്ന പോലെ ഒരു ഒരൊറ്റ ക്യാരക്ടറെ തന്നെ ഫോക്കസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒപ്പം നിൽക്കുന്നവരില്ല ആ സിനിമയിലെങ്കിൽ അതിനൊരു ബാലൻസ് കിട്ടില്ല. ഇപ്പം ഞാൻ പത്താൻ്റെ റിവ്യൂവിൽ പലരും പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞായിരുന്നു, ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷാറൂഖ് ഖാനേക്കാളും കൂടുതൽ എന്നോട് ചോദിച്ചാൽ മേ ബി ജോൺ അബ്രഹാമിന്റെ ക്യാരക്ടറിന്റെ കൺസർവേഷൻ ആയിരുന്നു. കാരണം ആ ക്യാരക്ടർ അത്രയും സ്ട്രോങ് ആയപ്പോഴാണ് നമ്മൾ പത്താന് വേണ്ടി റൂട്ട് ചെയ്തത്. ഇവിടെ വരുമ്പോഴത്തേക്കും മേ ബി ഷാറൂഖ് വേഴ്സസ് ഷാറൂഖ് തന്നെ ആവാം, നമുക്കറിയില്ല ഇത് ഡബിൾ റോൾ ആണോ എന്താണെന്നൊക്കെ. പക്ഷെ ഒരു ഒരു ബാലൻസും ഒരു ക്യാരക്ടർ സ്പ്രെഡും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജവാൻ ഡെഫിനറ്റ്ലി പത്താന്റെ റെക്കോർഡുകളൊക്കെ മറികടക്കും. ഒരു ഫാക്ടർ വളരെ സെർട്ടൺ ആണ്, ഇതിന് കിട്ടാൻ പോകുന്ന ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് അടുത്ത കാലത്തൊന്നും ബോളിവുഡിന് കിട്ടിയ ഒരു ഓപ്പണിംഗ് ആയിരിക്കില്ല. പത്താൻ വന്ന് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്ന ശേഷം വന്ന് ഒരു സിനിമയും ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ വരാൻ പോകുന്ന മൂവി ജവാനാണ്. ഷാറൂഖ് ഖാൻ പത്താൻ വന്നപ്പോൾ കുറച്ച് സ്കെപ്റ്റിക് ആയിരുന്നു പലരെങ്കിലും, ആ സ്കെപ്റ്റിസിസം ഒക്കെ മാറ്റി നിർത്തി എല്ലാവരും ആകാംക്ഷയോടെ, പോസിബിളി ബോളിവുഡ് മാത്രമല്ല ഒരു ഫുൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ നോക്കി നിൽക്കുന്ന ഒരു സിനിമയാണ് ജവാൻ. അപ്പം വലിയ എക്സ്പെക്ടേഷൻസോടെ വരുന്ന ഒരു സിനിമ. പിന്നെ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് കോപ്പി എലമെന്റ്സ് ആയിട്ടൊക്കെ പല കാര്യങ്ങളും മേ ബി തോന്നാം. ഇപ്പൊ മൂൺ നൈറ്റിന്റെ ഇതുമായിട്ടൊക്കെ അറ്റയറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഷോട്ട് ഉണ്ട്.
പിന്നെ ഹാഫ് മാസ് സീനും എവിടെയൊക്കെയോ കണ്ടതുപോലെയൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നിന്നാൽ മേ ബി നമുക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ട്രെയിലറിൽ. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഷാറൂഖ് ഖാൻ, വിജയ് സേതുപതി, നയൻതാര, അങ്ങനെ ഒരു കോംബോ വരുന്നു. സൗത്തിൽ നിന്ന് ഒരു ഡയറക്ടർ അത് ആങ്കർ ചെയ്യുന്നു. അങ്ങനെ ശരിയായ ഒരു പാൻ ഇന്ത്യൻ ഫ്ലേവറുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.